ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ പച്ചമുളകുണ്ടോ, അടിപൊളിയായിട്ട് നിൽക്കുകയല്ലേ. നല്ല വലിയ ബജി മുളകാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ കഴിഞ്ഞ ദിവസം പച്ചമുളക് കുരുടിപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഇതിന് കൊടുക്കുന്ന നല്ല വളം ഏതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം, അതും പ്രത്യേകിച്ച് നമ്മുടെ കഞ്ഞിവെള്ളം വേസ്റ്റാക്കാത്ത, നമ്മുടെ ഡെയിലി നമ്മുടെ കയ്യിലുള്ള കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു വളമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക, കാരണം നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല, നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറികളെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പച്ചമുളകിന് നല്ല ഭംഗിയായിട്ട് പച്ചമുളക് വളരാനും അതിന് ഏറ്റവും നല്ലൊരു വളം ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 9 മണിക്കാണ് വീഡിയോ പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് ആ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റ് കൂട്ടുകാർക്കും നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പച്ചമുളകിന് വളമിട്ട് കൊടുക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ നടുക എന്നുള്ളതാണ്. കാരണം നല്ല രീതിയിൽ നമ്മൾ നട്ടില്ലെങ്കിൽ ഈ പച്ചക്കറികളൊന്നും നന്നായിട്ട് വളർന്നു വരില്ല. ഇതിപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോട്ടിംഗ് മിക്സർ റെഡിയായിരിക്കണം. നല്ല രീതിയിൽ നമ്മൾ നടുകയും വേണം. പലരും സംശയം ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ഇതുപോലെ നന്നായിട്ട് വളരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ പലതും ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് നിൽക്കുന്നു, ഇതിനെന്താണ് ചെയ്യുന്നത്. നമ്മൾ വളമിടുന്നതിനേക്കാൾ ആദ്യം പോട്ടിംഗ് മിക്സർ റെഡിയാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വളം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു പച്ചമുളക് നടുന്നതെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മണ്ണ്, മണൽ, അതുപോലെ തന്നെ ചകിരിച്ചോറ്, പിന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്യൂഡോമോണോസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതുപോലെ അത്യാവശ്യം വളങ്ങളൊക്കെ ചേർന്ന പോട്ടിംഗ് മിക്സറാണ്. അപ്പോൾ ഇത് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. ഒരു ഇത് ചെടി നട്ട് 1 മാസത്തേക്ക് നമുക്ക് ഒരു വളങ്ങളും പിന്നെ കൊടുക്കണമെന്നില്ല. അതിനുശേഷം മാത്രം നമ്മൾ വളങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ പോട്ടിംഗ് മിക്സറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളവർക്ക് ഞാനിപ്പോൾ നമ്പർ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി വാങ്ങിക്കുകയും ചെയ്യാം. വാട്സപ്പ് ഉള്ളവർക്ക് വാട്സപ്പിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നിറച്ചു കൊടുക്കാം. ഈ ചട്ടി നിറയ്ക്കാനായിട്ട് ഏകദേശം നമുക്കൊരു ഇതിപ്പോൾ 2 കിലോയുടെ പാക്കറ്റാണ്. അപ്പോൾ ഒരു 3 കിലോയോളം വേണ്ടി വരും. നോക്കിയേ, അടിപൊളി പോട്ടിംഗ് മിക്സറാണ് കേട്ടോ. ചകിരിച്ചോറ് ഉൾപ്പെടെയുള്ള നല്ല ഇതാണ്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഈർപ്പം നിലനിർത്താൻ പറ്റുന്ന പോട്ടിംഗ് മിക്സറാണ്. അപ്പോൾ അത്രയും മാത്രം പോരാ, നമുക്ക് കുറച്ചുകൂടെ വേണം. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോട്ടിംഗ് മിക്സർ നല്ലതായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു 1/4 ഭാഗത്തോളം നിറച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നല്ല തൈ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തൈ പാകി കിളിപ്പിച്ചതാണ്. തൈ പാകുന്ന അല്ലെങ്കിൽ കിളിപ്പിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ചെറിയൊരു കുഴിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ പച്ചമുളകിൻ്റെ തൈ വെച്ച് നമ്മൾ വെള്ളമൊഴിച്ച് ഇതൊന്ന് അമക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നല്ല പോട്ടിംഗ് മിക്സറോടുകൂടി നമുക്ക് ചെടികൾ നടാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് വളർന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെടി വെച്ചതിന് ശേഷം അതിന് വെള്ളമൊഴിക്കാൻ മറക്കരുത്. എന്നിട്ട് ചെറിയൊരു തണലും കൂടെ കൊടുക്കണം. 2-3 ദിവസം, ഇപ്പോൾ നല്ല വെയിലാണ്, ഇപ്പോൾ 2-3 ദിവസം ചെറിയൊരു തണലും കൂടെ കൊടുത്ത് വേണം ഇത് വെക്കാനായിട്ട്. അതിനുശേഷം ഇത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ വളം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിന് മെയിനായിട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം നമുക്കറിയാം, നമ്മുടെ കഞ്ഞിയിൽ നിന്നുള്ള എല്ലാ ഗുണങ്ങളും അതിൻ്റെ വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഊറ്റിക്കളയാറുള്ളത്. അപ്പോൾ ഇത് പുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈരിലുള്ള ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലുള്ളത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മുടെ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ പച്ചമുളകിന് ഏറ്റവും നല്ലതാണത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമുക്ക് വെറുതെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം, അതായത് ഒരു 3-4 ദിവസം ഈ കഞ്ഞിവെള്ളം വെച്ചതിന് ശേഷം, അതിന് ഒരു 2 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ചെടികളുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ഈ പച്ചമുളകിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇലയിലൂടെ കഞ്ഞിവെള്ളൻ്റെ ഗുണങ്ങൾ ആഗിരണം ചെയ്യുകയും നല്ല രീതിയിൽ പൂക്കാനും അതുപോലെ തന്നെ ചെടികളുടെ നല്ല വളർച്ചയ്ക്കും ഇത് നല്ലതാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം വെറുതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നൊരു കൂട്ടവെള്ളമുണ്ട്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 100 ഇരട്ടി വെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വളം ശരിയാക്കാനായിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം, നോക്കിയേ കഞ്ഞിവെള്ളമാണുള്ളത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മുടെ ഡെയിലി വീട്ടിൽ ഉള്ള കഞ്ഞിവെള്ളമാണ് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3-4 ദിവസം വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വളവുമായിട്ട് ഒരു 3-4 ദിവസം വെച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള കഞ്ഞിവെള്ളം, ഇതിൻ്റെ ഒരു 2 ഇരട്ടിയോളം വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ കഞ്ഞിവെള്ളം നമ്മളെടുത്തു. ഇതൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കിത് വെറുതെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളത് ആഴ്ചയിൽ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളുടെ കൂട്ടുവളം ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ കൂട്ടുവളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ കൂട്ടുവളത്തിൽ എല്ലുപൊടിയുണ്ട്. നമുക്കറിയാം എല്ലുപൊടി എന്ന് പറയുന്നത് ഫോസ്ഫറസ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് എല്ലുപൊടി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വേരിൻ്റെ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ചെടി നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. അതോടുകൂടി തന്നെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇതേ നോക്കിയേ, ഇതാണ് നമ്മുടെ കൂട്ടുവളം. അപ്പോൾ ഇതിനകത്ത് എല്ലുപൊടിയുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് നമുക്കറിയാം നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ മണ്ണിൽ നിന്നുള്ള ജീവികളുടെ അല്ലെങ്കിൽ ആക്രമണം കുറയ്ക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. അതുപോലെ മീൻ വള്ളങ്ങളുണ്ട്. അതുപോലുള്ള നല്ല ഗുണങ്ങളുള്ള വള്ളങ്ങൾ പലതും ഉള്ളതാണ്. അപ്പോൾ ഇത് ഒരു 2 പിടി ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചേർക്കുന്ന ഇതൊരു 10 ദിവസം കൂടുമ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതായത് കഞ്ഞിവെള്ളം ആഴ്ചയിൽ 2-3 ദിവസം ഒഴിക്കും. അതുപോലെ ഈ നമ്മുടെ കൂട്ടുവെള്ളം കൂടെ ചേർത്തിട്ടുള്ളത് ഒരു 10 ദിവസം കൂടുമ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കൂട്ടുവെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. കഞ്ഞിവെള്ളവും കൂട്ടുവെള്ളവും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും തന്നെ വെള്ളം കൂടെ ചേർത്ത്, ഇത് ഞാൻ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നതാണ്, അത്രയും കൂടെ തന്നെ വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ പൂവും കായൊക്കെ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ ഗുണങ്ങളോടുകൂടിയ കൂട്ടുവളവും കഞ്ഞിവെള്ളവുമാണ്. അപ്പോൾ നമുക്കറിയാം കഞ്ഞിവെള്ളത്തിലുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കഞ്ഞിവെള്ളം ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് സമയം പോലെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പച്ചമുളക് ഉണ്ടോ, അടിപൊളിയായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഈ വിഷം കൂടുതൽ വരുന്ന, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കൂടുതൽ വിഷമുള്ള ഈ പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പുറത്തു നിന്നുള്ള പച്ചമുളകിൻ്റെ വരവൊക്കെ നമുക്ക് ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 2-3 ചട്ടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ വെയിലാണ്, ശരിക്കും നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എങ്കിൽ ഇതിൻ്റെ പൂക്കൾ കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടുപോരുത് കേട്ടോ. കാരണം ഒരു ദിവസം ഇതുപോലെ എനിക്ക് അങ്ങനൊരു അബദ്ധം പറ്റി. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ പൂക്കളെല്ലാം ഒരുമാതിരി വാടി നിന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് വരാതെ നോക്കുക. എനിക്കങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണ്.